വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യവുമായി ചേർപ്പുങ്കൽ ഫറോനയിൽ ഏകദിന ഉപവാസ സമരം നടത്തപ്പെട്ടു. ഉപവാസ സമരം ഫറോന വികാരി റവറൻ ഫാദർ ജോസഫ് പാനാമ്പുഴ ഉദ്ഘാടനം ചെയ്തു. എസ്എംവൈഎം ചേർപ്പുങ്കൽ ഫറോനയുടെ ആഭിമുഖ്യത്തിൽ വന്യജീവി അക്രമങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ആവശ്യമാണെന്ന് ഉന്നയിച്ച് നടത്തപ്പെട്ട ഏകദിന ഉപവാസ സമരം ഫറോന വികാരി റവറൻ ഫാദർ ജോസഫ് പാനാമ്പുഴ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പുങ്കൽ പള്ളി കവലയിൽ പാലത്തിന് സമീപമാണ് ഉപവാസ സമരം നടത്തപ്പെട്ടത്. ചേർപ്പുങ്കൽ ഫൊറോന പ്രസിഡന്റ് ആൻസൺ പി ടോമിന്റെ നേതൃത്വത്തിൽ ജോസ്മോൻ മുഴൂർ, എബിൻ മുഴൂർ, ജോർജ് കുട്ടി ചേർപ്പുങ്കൽ എന്നിവർ ഉപവാസ സമരത്തിൽ പങ്കെടുത്തു. ഓരോ മനുഷ്യനും തന്നിലേക്ക് തന്നെ പിൻവലിയുന്ന സെൽഫി കൾച്ചറിൽ നിന്ന് പിന്മാറി സാമൂഹിക പ്രശ്നങ്ങളെ പഠിക്കാൻ തയ്യാറാകണമെന്ന് ജോസഫ് പാനാമ്പുഴാച്ചൻ അഭിപ്രായപ്പെട്ടു. മനുഷ്യജീവ സംരക്ഷണത്തിന് സർക്കാർ പ്രവർത്തിക്കണം, ഉണർന്നു പ്രവർത്തിക്കണമെന്നും ഫാദർ അഭിപ്രായപ്പെട്ടു. ചേർപ്പുങ്കൽ ഫൊറോന ഡയറക്ടർ റവറൻ ഫാദർ തോമസ് പരിയാരത്ത്, ജോയിന്റ് ഡയറക്ടർ സിസ്റ്റർ ഡോളി മാത്യു, മുൻ പാല രൂപത സിവൈഎംഎം പ്രസിഡന്റ് ബിബിൻ ചാമക്കാലായിൽ, മുൻ രൂപത വൈസ് പ്രസിഡന്റ് സെൻജു ജേക്കബ്, ഫാദർ ക്രിസ്റ്റി പന്തലാനിക്കൽ, മുൻ എസ്എംവൈഎം ജനറൽ സെക്രട്ടറി ടോണി കവിയിൽ, ഫാദർ തോംസൺ കിഴക്കേക്കര, ഫാദർ ജെയിംസ് ആണ്ടശ്ശേരി, ഫാദർ ജിമോൻ പനച്ചിക്കൽക്കരോട്ട്, ഫാദർ ജോർജ് നെല്ലിക്കുന്ന് ചെരുവ് പുരീടം, ചേർപ്പുങ്കൽ എ കെ സി സി പ്രസിഡന്റ് മാർട്ടിൻ കോലടി, സെക്രട്ടറി കുര്യാക്കോസ്, രൂപത വൈസ് പ്രസിഡന്റ് ടിൻസി ബാബു, രൂപത ഡെപ്യൂട്ടി പ്രസിഡന്റ് മാർട്ടിൻ കെ സി വൈ എം, മുൻ സംസ്ഥാന സെക്രട്ടറി ആൻഡോച്ചൻ ജെയിംസ് എന്നിവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രസംഗിച്ചു. ഉപവാസ സമരത്തിൽ രൂപത ഡയറക്ടർ ഫാദർ മാണി കൊഴുപ്പൻകുറ്റി, രൂപത പ്രസിഡന്റ് എഡ്വിൻ ജോസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടയ്ക്കൽ എന്നിവർ പങ്കെടുത്തു. ഐ ഫോർ ന്യൂസ്, പാലാ.